വിവരറിഞ്ഞ് കണ്ട് സന്തോഷിക്കുമെന്നാണോ അതോ സഹതപിക്കാനോ? രണ്ടിനുമല്ല. അമൃത ഇത്തരത്തിലൊരു തെറ്റിയില്ലെന്ന് എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞോണ്ട് വന്നാ. ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ അനിയത്തിമാരെ കണ്ടിട്ടാ വരുന്നത്. അവരുടെ സങ്കടവും നിസ്സഹായാവസ്ഥയും കണ്ടപ്പോ സഹിച്ചില്ല, അതാ ഞാൻ വക്കീലിനെ കൂട്ടി വേഗം വന്നത്. ഇത് അഡ്വക്കേറ്റ് ശർമ്മള. എന്താ അമൃത യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സാർ, അമൃതയെ പോലെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു മോഷണം നടത്തേണ്ട ആവശ്യമുണ്ട് സാർ? പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിയമത്തിന് മുന്നിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം. തൊണ്ടി മുതൽ പ്രതിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തി, അതിന് സാക്ഷികളുമുണ്ട്. തൽക്കാലം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമോ സാർ? എപ്പോ വേണമെങ്കിലും ഞാൻ ഹാജരാക്കിക്കോളാം. സോറി ശർമ്മള, അതിനെനി കഴിയില്ല. മീഡിയ മുഴുവൻ കവർ ചെയ്തതാ. ഇനി കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിലേ ഞാൻ സമാധാനം പറയേണ്ടി വരും. ലോക്കപ്പിൽ നിന്നെങ്കിലും മാറ്റിക്കൂടെ സർ? ആ പെൺകുട്ടി നിരപരാധിയാണെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാ ഞാനിപ്പോ സാറിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ശർമ്മള, ഈ കേസിൽ പോലീസിന് മേൽ നല്ല പ്രഷറുണ്ട്. എന്നിരുന്നാലും ശർമ്മള പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം ലോക്കപ്പിലിടുന്നില്ല. പക്ഷേ നാളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയം വരെ ഈ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടില്ല. സാർ, അത് പിന്നെ അവർക്ക് വേറെ ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളോട് ആർക്കായിരിക്കും ഇത്രയ്ക്ക് വൈരാഗ്യമുള്ളത്? നമ്മൾ നന്നാവുന്നത് അസൂയോടെ കാണുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം അച്ഛൻ വരെ ശത്രുവല്ലേ? പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? ചേച്ചിയെ രക്ഷിക്കാൻ എന്താണ് ചേച്ചി ഒരു മാർഗം? ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കാണണോന്നാ എല്ലാരും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നറിയാനാ ഇഷ്ടമില്ല. എന്നിട്ടും ഞാൻ അവർത്തി കിട്ടവനെ ചെന്ന് കണ്ടത്. ഡോക്ടറല്ല, ഡെവിളാവൻ. അയാൾ എന്താ പറഞ്ഞേ? നമ്മുടെ ഗതികേടിനെ ചൂഷണം ചെയ്യുന്നവരാ ഇവരൊക്കെ. അയാള് വക്കീലിനെ ഏർപ്പെടുത്തി തരും, പണം മുടക്കി ചേച്ചി ജാമ്യത്തിൽ ഇറക്കും. പക്ഷേ അയാളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാനൊരു ജീവിച്ചവം പോലെ നിന്നു കൊടുക്കണം പോലും. അതിനേക്കാൾ നല്ലത് കെട്ടിത്തൂങ്ങി ചാവുന്നതല്ലേ? നമുക്കാരും സഹായത്തിനില്ലല്ലോ.